മരക്കാർ ആവേശത്തിൽ കൊച്ചി. തിയേറ്ററുകളിൽ സിനിമാ പ്രേമികൾ നിറഞ്ഞു തുടങ്ങി. 12 മണിയോടെ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന്റെ ആദ്യ പ്രദർശനം തുടങ്ങി. ആരാധകർക്ക് ഊർജം പകർന്ന് സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ കൊച്ചി സരിത തിയേറ്ററിലെത്തി. ഇത് 3.5 വർഷം മുൻപ് ഇത് തുടങ്ങുന്ന ദിവസം ഇതുപോലെ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ആദ്യത്തെ ദിവസം ഇതിനു വേണ്ടിയിട്ട് ചെന്ന് റാമോജിയിൽ ചെന്ന് നിൽക്കുമ്പോ ഇതുപോലൊരു ദിവസം ഇതുപോലൊരു സമയം ഇതുപോലൊരു മുഹൂർത്തം മനസ്സിലുണ്ടായിരുന്നു. അത് അന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനപ്പുറം എല്ലാവരും അതേ ആവേശത്തോടെ മലയാളികൾ ഇതിനെ സ്വീകരിക്കുന്നു, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഈ എനിക്ക് എന്റെ ഹൃദയത്തിൽ നിന്നും പറയാനുള്ള വാക്ക്. ലോകമാകെ 4100ലേറെ സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യ പ്രദർശനം പുലർച്ചെ 12:01 എറണാകുളം സരിത തിയേറ്ററിൽ നിന്ന് ജെവിൻ ടുട്ടു വിശദാംശങ്ങൾ നൽകും. ജെവിൻ, ഏറെ കാത്തിരിപ്പിനൊടുവിൽ മരക്കാർ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രത്യേകതകളോടെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞു തുടങ്ങിയോ? ജെയിൻ, ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചി സരിത തിയേറ്ററിലാണ്. വളരെ ആവേശത്തിലാണ്, വലിയ ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ, പ്രത്യേകിച്ച് മരക്കാറിന്റെ ആരാധകർ. മോഹൻലാലിനെ കാണാനും മരക്കാറിനെ കാണാനും തിയേറ്ററുകളിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. അത് കുടുംബസമേതം എത്തുന്ന ആളുകളുടെ ഒരു ഒഴുക്കാണെന്ന് വേണം പറയാൻ. 12 മണിക്ക് കൃത്യം 1 മണിക്കൂറിനുള്ളിൽ സിനിമയുടെ ആദ്യ പ്രദർശനം എല്ലായിടത്തും തുടങ്ങും. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെ മോഹൻലാൽ ആരാധകർ സിനിമയെ വരവേൽക്കാനുള്ള ഒരു ആവേശത്തിലാണ്. വലിയ ചടുല നൃത്തങ്ങളുമായുള്ള ആവേശത്തിലാണ്. 1 മണിക്കൂറോളമായി ഇവിടെ മഴയെ പോലും അവഗണിച്ചുള്ള ആളുകളുടെ ഈ ഒരു ആവേശം തുടങ്ങിയിട്ട് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാം അടങ്ങുന്ന ആളുകൾ മരക്കാറിനെ വരവേൽക്കാനായി തിയേറ്ററുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, പല തിയേറ്ററുകളിലും കൊച്ചിയിലുള്ള മൾട്ടിപ്ലക്സുകൾ അടക്കം പല തിയേറ്ററുകളിലും ഇത് തന്നെയാണ് കാഴ്ച. ആളുകൾ എവിടേക്ക് സിനിമയുടെ ആവേശം പകരാൻ എത്തുകയാണ്. കഴിഞ്ഞ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റിലീസുകൾ മാറ്റിവെച്ച് ഒടുവിലാണ് മരക്കാർ തിയേറ്ററുകളിലേക്ക് തന്നെ എത്തിയത്. 12 മണിക്ക് വിവിധയിടങ്ങളിൽ സിനിമയുടെ ആദ്യ പ്രദർശനം തുടങ്ങും. ഇപ്പോൾ തന്നെ തിയേറ്ററിൽ ഹൗസ്ഫുൾ ആണെന്ന് വേണം പറയാൻ. എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയൊരവസ്ഥയാണ്. നമുക്ക് കാണാം. അല്പസമയത്തിനുള്ളിൽ നടൻ മോഹൻലാൽ തന്നെ, മരക്കാർ തന്നെ ഈ സിനിമ കാണാൻ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. കനത്ത മഴയാണ്. മഴയെ കൂടി അവഗണിച്ചാണ് ഇത്രയധികം ആളുകൾ ഒരു സിനിമാ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് കൃത്യമായി തന്നെ പറയാം, തിയേറ്ററുകൾ വീണ്ടും ഒരു ആവേശത്തിലേക്ക് ഉയർന്നിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു. കോവിഡ് കാലത്തെ ഒരു അടച്ചിടലിന് ശേഷം വലിയൊരു ആരവം തിയേറ്ററുകളിൽ, അതും ഈ രാത്രി 12 മണിക്ക് സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്ര വലിയൊരു ആവേശം. അതും ചെറുപ്പക്കാർ മാത്രമല്ല, കുടുംബസമേതം ആളുകൾ ഇവിടേക്ക് എത്തുന്നു മരക്കാർ കാണാനായി. മരക്കാറിന്റെ ആദ്യ പ്രദർശനത്തിനായി ആവേശത്തിരയിലാണ്. 12 മണിക്കുള്ള ഷോ ഉണ്ട്. അത് കഴിഞ്ഞാൽ പുലർച്ചെ 3 മണിക്കും രാവിലെ 7 മണിക്കുമാണ് മരക്കാറിന്റെ തിയേറ്റർ ഷോ. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് തിയേറ്ററിൽ നിറഞ്ഞോടുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കളും സിനിമയുടെ നിർമ്മാതാവും സിനിമയുടെ അണിയറ പ്രവർത്തകരും. അല്പം മുൻപ് ആന്റണി പെരുമ്പാവൂർ നമ്മളോട് സംസാരിച്ചു. ആന്റണി തന്നെ പറഞ്ഞത് 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്ര വലിയൊരു ആവേശത്തിലേക്ക് മരക്കാർ എത്തുന്നതെന്ന്. എന്തായാലും ഇനി ഒരു 1.5 മണിക്കൂർ കൂടിപ്പോയാൽ 1 മണിക്കൂറിലെ വെയിറ്റ് കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ സിനിമ റിലീസിലേക്ക്. ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മോഹൻലാലും ഇങ്ങോട്ട് വരുമെന്നാണ് അറിയുന്നത്. നമുക്ക് അങ്ങ് അകലെ കാണാം മരക്കാറിന്റെ വലിയൊരു പ്രതിമ. അത് മോഹൻലാലിന്റെ ഒരു പ്രതിമ. അത് തിയേറ്ററിന്റെ ആവേശത്തിലേക്ക് ആരാധകർ കൊണ്ടുവരുന്നത് കാണാം. ആ മരക്കാറിന്റെ ഒരു ആവേശത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാം. ഇവിടെ മരക്കാറിനെ വരവേൽക്കാൻ മനോരമയുടെയും മനോരമ ഓൺലൈന്റെയും നേതൃത്വത്തിൽ വലിയൊരു സംരംഭം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം മോഹൻലാലിന്റെ ഈ മരക്കാറിന്റെ രൂപം അതിലേക്ക് പോവുകയാണ്. പിന്നാലെ യഥാർത്ഥ മരക്കാർ ഇങ്ങോട്ട് എത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും മഴയെ പോലും അവഗണിച്ച് തിയേറ്ററിൽ വലിയൊരു ആവേശമാണ്. വലിയൊരു
ആവേശമാണ് കാണുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ സിനിമ തുടങ്ങും. ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും 3000-ലേറെ സ്ക്രീനുകളിൽ വലിയ വിവിധ ഭാഷകളിലായിട്ടാണ് മരക്ക റിലീസ് ചെയ്യുന്നത്. ആവേശത്തിലേക്ക് ആളുകൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ജയിൻ, ഒരു മണിക്കൂറിനുള്ളിൽ സിനിമയുടെ ആദ്യ പ്രദർശനം തുടങ്ങും. എല്ലാ ടിക്കറ്റുകളും കൊച്ചിയിൽ തന്നെയുള്ള എല്ലാ തിയേറ്ററുകളിലും എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയെന്നാണ് അറിയുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരു രാത്രി കാഴ്ചയിലാണ്, ഒരു സിനിമയുടെ ലഹരിയിലാണ് ആളുകളുള്ളത്. ജെവിൻ, തമിഴിലും തെലുങ്കിലും ഒക്കെയാണ് നമ്മൾ സാധാരണ ഇത്തരം ഫാൻ ഷോകൾ കാണാറുള്ളത്. ഇപ്പോൾ മരക്കാറിന്റെ കാര്യത്തിലും അത് സംഭവിക്കുകയാണ്. ജെയിൻ, തമിഴിലും തെലുങ്കിലും കണ്ടതുപോലെ മലയാളത്തിന്റെ ഒരു ബ്രഹ്മാണ്ട ചിത്രം എന്ന നിലയിൽ മരക്കാർ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത്ര വലിയൊരു ആവേശത്തിൽ ഒരു ഫാൻ ഷോ കേരളത്തിൽ ഒരു അപൂർവ കാഴ്ചയായിരിക്കും. തമിഴ് സിനിമകളോ മറ്റു ഭാഷകളിലോ സിനിമകളോ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമാണ് ഇത്ര കൂടുതൽ ആരാധകർ ഇതുപോലുള്ളൊരു വരവേൽപ്പ് ഒരു സിനിമയ്ക്ക് നൽകുന്നത്. അത് മലയാളത്തിലെ ഒരു സിനിമയ്ക്ക് തന്നെ നൽകുന്നു എന്ന് തന്നെ വേണം പറയാൻ. മരക്കാറിന്റെ ആദ്യ ഷോ തന്നെ രാത്രി 12 മണിക്ക് വെച്ചിരിക്കുന്നു. ആരാധകരെ കൂടുതൽ ആരാധകരിലേക്ക് എത്തിക്കാനായി എത്രയും ആവേശമുണ്ട്. മോഹൻലാൽ ആരാധകരുടെ ഒരു ആവേശമാണ് ഈ കാണാനുള്ളത്. ഇത് മാത്രമല്ല, നിരവധി പേരാണ് ഇതുപോലുള്ള ആരാധകർ ഇവിടേക്ക് എത്തുന്നത്. മോഹൻലാലിന്റെ സിനിമയെ വരവേറ്റുകൊണ്ട്, മരക്കാറിനെ വരവേറ്റുകൊണ്ട് നിരവധി പേരെത്തുന്നു. അജയൻ പറഞ്ഞതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ചിത്രങ്ങൾക്ക് പകരം ഇപ്പോൾ മലയാളത്തിന്റെ സ്വന്തം ചിത്രം മരക്കാർ, ഒരു ബ്രഹ്മാണ്ട ചിത്രം, 100 കോടി രൂപ മുടക്കി പുറത്തിറങ്ങുന്ന സിനിമ ഇതാണ്. ഇത്ര വലിയൊരു ആവേശത്തിൽ ഇപ്പോൾ ഇവിടെ 1 മണിക്കൂറിന് ശേഷം വെള്ളിത്തിരയിലേക്ക് എത്തുന്നു. നമുക്കതിന്റെ ആരാധകരുടെ ഒരു കാഴ്ചയും ആവേശവുമാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം തന്നെ മോഹൻലാൽ നേരിട്ട് തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പം മുൻപ് സിനിമ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ സരിത തിയേറ്ററിലെത്തി. കൊച്ചിയിൽ സരിത, സവിത, സംഗീത തിയേറ്ററുകൾക്ക് പുറമെ മറ്റ് തിയേറ്ററുകളിലും, കൊച്ചിയിലുള്ള മറ്റ് തിയേറ്ററുകളിലും മരക്കാർ ആവേശം ഇന്ന് രാത്രി 12 മണി മുതൽ തുടങ്ങും. ലോകമെമ്പാടും വിവിധ ഭാഷകളിൽ 1000-ലേറെ 3000-ലേറെ സ്ക്രീനുകളിൽ മരക്കാർ പ്രദർശിപ്പിക്കുന്നു എന്നതാണ്. എന്തായാലും മരക്കാരുടെ ആവേശത്തിനൊപ്പം തന്നെ ആളുകൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ഒരു ടിക്കറ്റ് കിട്ടാനുണ്ടോ എന്നാണ്. സിനിമയ്ക്ക് വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് സിനിമയുടെ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയി എന്നാണ് അറിയുന്നത്. അത് ഇതുപോലെയുള്ള രാത്രി ഷോ ആണെങ്കിലും ഏത് സമയത്തുള്ള സിനിമ ഷോ ആണെങ്കിലും അതിനൊക്കെ ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റഴിഞ്ഞൊരു കാഴ്ചയാണ്. അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ സിനിമയുടെ റിലീസിന് മുൻപ് ആവേശത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നു. അവിടെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, കുടുംബസമേതം ആളുകൾ എത്തുന്നുണ്ട്. എല്ലാവരും മോഹൻലാലിന്റെ ആരാധകരാണ്. മരക്കാരാവേശത്തിലാണ് കൊച്ചി തിയേറ്ററുകളിൽ സിനിമാ പ്രേമികൾ നിറഞ്ഞു തുടങ്ങി. 12 മണിയോടെ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന്റെ ആദ്യ പ്രദർശനം തുടങ്ങും. അല്പസമയത്തിനകം നടൻ മോഹൻലാൽ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.